കഴിഞ്ഞ ദിവസം മുൻ എം എൽ എ കെ കെ ഷാജു നടത്തിയ വെളിപ്പെടുത്തൽ കേട്ട മാവേലിക്കരക്കാർ ഞെട്ടിത്തെറിച്ചിരുന്നു. വേറെ ആരെയും കുറിച്ചല്ല, മാവേലിക്കരുടെ സ്വന്തം എം പി കൊടിക്കുന്നിൽ സുരേഷിനെ കുറിച്ചാണ് ഷാജു പറഞ്ഞത്. അത് കേട്ടവർ മുഖത്ത് കൈവച്ചു പോയി. ഷാജു പറഞ്ഞത് ഒന്ന് കേൾക്കാം. പ്രതികെട്ട രാഷ്ട്രീയക്കാരനാണ്, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത രാഷ്ട്രീയക്കാരനാണ്. യു ഡി എഫിന്റെ കാലത്ത് നടപ്പിലാക്കിയ കുട്ടനാട് പാക്കേജ് തർക്കത്തിന്റെ ഉത്തരവാദിത്വം കൊടിക്കുന്നിൽ സുരേഷിനാണ്. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇയാൾ ചെന്നപ്പോൾ ആളുകൾ കൂവിയില്ലേ, ആളുകൾ ചാണകം വാരി എറിഞ്ഞേനെ. പട്ടികജാതിക്കാരൻ അല്ല എന്നുള്ളതാണ് അയാളുടെ പ്രത്യേകത. അയാളുടെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരെയും അച്ഛനെയും അമ്മയെയും അടക്കിയിരിക്കുന്നത് പള്ളിയിലാണ്. കുടുംബക്കാർ മുഴുവൻ പൊന്തക്കോസ്തുകാരാണ്. അടൂരിൽ മത്സരിക്കാൻ വേണ്ടി എസ് എസ് എൽ സി ബുക്ക് തിരുത്തി, ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തി. എന്നാൽ അങ്ങനെയൊന്നും ഇയാൾ പട്ടികജാതിക്കാരൻ ആകില്ല. വെറും ഇടുങ്ങിയ ചിന്താഗതിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ കൊടിക്കുന്നിൽ. ഇത്രയും വൃത്തികെട്ട ഒരു രാഷ്ട്രീയക്കാരനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചതിയും വഞ്ചനയും നടത്തിയാണ് എന്നെ തോൽപ്പിച്ചത്. ഇപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ കഴുത്തിൽ അള്ളിപ്പിടിച്ച് അവരുടെ രക്തവും മാംസവും എല്ലാം വലിച്ചൂറ്റി തടിച്ചു കൊഴുത്ത ഒരു സാധനമാണ് ഈ കൊടിക്കുന്നിൽ സുരേഷ്. തോൽവി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ തോൽവി കൊടിക്കുന്നിലിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആറന്മുള എയർപോർട്ട് പദ്ധതിയുടെ ആളുകളെ സമീപിച്ച് ഷാജുവിനും വിശ്വനാഥിനും മത്സരിക്കാൻ കാശൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ട് അതിൽ ഒരു ന്യായ പൈസ പോലും ഞങ്ങൾക്കാർക്കും തന്നിട്ടില്ല. 2009 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ മാവേലിക്കരക്കാർ എല്ലാവരും വലിയ സന്തോഷത്തോടെ കൊടിക്കുന്നിൽ സുരേഷിനെ സ്വീകരിച്ചു. അപ്പോഴും അടൂരിലെ പഴയ മണ്ഡലത്തിലെ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്കറിയില്ല കൊടിക്കുന്നിൽ സുരേഷിനെ, ഞങ്ങളിവിനെ കുറേ സഹിച്ചതാണെന്ന്. ഈ നാട് കുട്ടിച്ചോറാക്കും. 2 വർഷത്തിനുള്ളിൽ പുള്ളിയുടെ വിശ്വരൂപം പുറത്തു വന്നു. എം മുരളിയെയും ബൈജു കലാശാലയെയും മറ്റ് ചില ആളുകളെയും റൂട്ട് ചെയ്ത് ഞങ്ങൾക്കെതിരെ തിരിയുകയും ചെയ്തതിൻ്റെ പുറകിൽ കൊടിക്കുന്ന സുരേഷ് തന്നെയാണ്. ഞാൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അവിടെ വേറെ ഒരാളും വരരുത്. അങ്ങനെ ഒരു ദുഷ്ടചിന്തയുള്ള ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. 2011 തോൽവി അതിൻ്റെ കൂടെ ഭാഗമാണ്. ഏതാണ്ട് 35 വർഷത്തോളം അയാൾ ജനപ്രതിനിധിയായി. മിക്കവാറും കെ പി സി സി പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഒരു കാലത്തും അദ്ദേഹം ദളിത് കോൺഗ്രസിൻ്റെ ചുമതല ഏറ്റെടുത്തിട്ടില്ല. ദളിത് കോൺഗ്രസുമായിട്ട് എല്ലാ കാലത്തും ഭിന്നതയായിരുന്നു. ദളിത് കോൺഗ്രസിനോട് എന്നും അറപ്പും വെറുപ്പും വിദ്വേഷവുമാണ് കൊടിക്കുന്നിൽ സുരേഷിനുള്ളത്. ആര് ദളിത് കോൺഗ്രസ് പ്രസിഡന്റായി വന്നിട്ടുണ്ടോ അവനെതിരായിട്ടുള്ള പടനീക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എനിക്ക് മുമ്പുള്ളവർക്കും ഇപ്പോഴുള്ളവർക്കും അനുഭവം അതുതന്നെ. ഒരാളെയും പ്രോത്സാഹിപ്പിക്കില്ല. ഒരു എം പിക്ക് അയാളുടെ മണ്ഡലത്തിൽ ഡി സി സി പ്രസിഡന്റിനെ പോസ്റ്റ് ചെയ്യാവുന്നത് വന്നപ്പോൾ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരനെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഒരു പട്ടികജാതിക്കാരനെ ഡി സി സി പ്രസിഡന്റ് ആക്കണമെന്ന് കൊടിക്കുന്നിൽ പറഞ്ഞു. സംസ്ഥാന ഭാരവാഹികളെ വയ്ക്കുമ്പോൾ എ ഐ സി സിയുടെ തീരുമാനം അനുസരിച്ചുള്ള സംവരണ പട്ടികയിൽ ഉള്ളവരെ വെച്ചു. ഈ വിഭാഗത്തിൽ 10% സംവരണം സ്ത്രീകൾക്ക്, 3% എന്നൊക്കെ പറഞ്ഞ് എ ഐ സി സി പ്രമേയം പാസാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ആളുകളെ വയ്ക്കുമ്പോൾ പട്ടികജാതി ഉന്നതൻ ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ഒരാളെയെങ്കിലും വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഈ എക്സിക്യൂട്ടീവ് എടുക്കുമ്പോൾ 5 പേർ വേണം. പട്ടികജാതിയിൽപ്പെട്ട 5 പേർ എക്സിക്യൂട്ടീവിൽ ഉണ്ടാകണം, വനിതകൾ ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും കൊടിക്കുന്നിൽ സുരേഷ് പറയാറില്ല. എല്ലാം അയാൾക്ക് വേണമെന്നാണ് അയാൾ പറയുന്നത്. അയാൾക്ക് കെ പി സി സി പ്രസിഡന്റ് ആകണം, എ ഐ സി സി പ്രസിഡന്റ് ആകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളാണുള്ളത്. ലോകം മുഴുവൻ ആദരിക്കുന്ന ശശി തരൂറിനെ പറ്റി അയാൾ പറഞ്ഞത് ഗസ്റ്റ് ആർട്ടിസ്റ്റ് എന്നാണ്. മാവേലിക്കര നിയോജക മണ്ഡലത്തിലേക്ക് നോക്ക്. അയാളുടെ കയ്യൊപ്പ് പതിച്ച 4 പേർക്ക് ജോലി കൊടുക്കാവുന്ന ഏതെങ്കിലും ഒരു സംവിധാനം കാണാൻ പറ്റുമോ? കുട്ടനാട് പാക്കേജ് നശിപ്പിച്ചത് കൊടിക്കുന്നിൽ സുരേഷാണ്. യു ഡി എഫ് ഭരിക്കുമ്പോൾ തോമസ് ചാണ്ടിയുടെ വീട്ടിൽ കെ പി മോഹനൻ താറാവ് കരിമീനും കഴിക്കാനാണ് വരുന്നതെന്നും പി ജെ ജോസഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പരസ്യമായി പത്രസമ്മേളനവും പ്രതിഷേധ സമരവും നടത്തി കുട്ടനാട് പാക്കേജ് തർക്കത്തിൻ്റെ ഉത്തരവാദിത്വം ഈ കൊടിക്കുന്നിൽ സുരേഷിനുള്ളതാണ്. എന്ത് വികസനമാണ് ഈ നാട്ടിലുള്ളത്? ഒരു കാരണവശാലും ഒരു ജനപ്രതിനിധിയായി ഇരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. അയാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പരിശോധിച്ചു, അയാളുടെ ഓഫീസ് പരിശോധിച്ചു, അയാളുടെ ഒരു ദിവസത്തെ പ്രവൃത്തി പരിശോധിച്ചു. അയാൾ എവിടേക്കാണ് ഒരു ദിവസം പോകുന്നതെന്ന് നിങ്ങൾ പരിശോധിച്ചു? ഇത്ര വൃത്തികെട്ട ഒരു ജനപ്രതിനിധിയെ ഞാൻ കണ്ടിട്ടില്ല. ഇയാളെ ചുമക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ. പട്ടികജാതിക്കാരൻ അല്ല എന്നുള്ളതാണ് അയാളുടെ പ്രത്യേകത. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കയ്യിൽ നിന്ന് ഒരു മാവേലിക്കര മണ്ഡലത്തെ രക്ഷിക്കാൻ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും അടക്കം ഈ മഹാമാരണത്തെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം. പുള്ളിക്ക് എന്നെ ഇവിടെ മത്സരിപ്പിക്കരുതേ എന്നേ ഉള്ളൂ. അതിനുവേണ്ടി വിശ്വനാഥൻ പെരുമാൾ എന്ന് പറഞ്ഞ എ സി സിയുടെ സെക്രട്ടറിയെ 20 തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് പോയി കണ്ടത്. എന്നോട് അയാൾ ചോദിച്ചു, അവനെന്താ പ്രാന്താണോ എന്ന്. ഏറ്റവും അവസാനം കെ പി സി സി ചർച്ച ചെയ്യുന്ന ദിവസം മസ്കറ്റ് ഹോട്ടലിൽ 8 തവണയാണ് എന്നെ വന്ന് കണ്ടത്, എന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വേണ്ടി.
കഴിഞ്ഞ തവണ ഞാൻ അയാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് ഷാജുവിന് ഇത്തവണ സീറ്റില്ലയോ എന്നും ജയിക്കുമായിരുന്നല്ലോ എന്നും ആയിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഈ മണ്ഡലത്തിൽ ക്രിയേറ്റ് ചെയ്തത് കൊടിക്കുന്നിൽ സുരേഷാണ്. ഈ തരത്തിൽ ചതിയും വഞ്ചനയും നടത്തിയാണ് ഒരു മൃഗീയമായ തോൽവിയിൽ എന്നെ നയിച്ചത്. ഒരു എം പി എന്ന നിലയിൽ ഈ മണ്ഡലത്തിൽ നിന്ന് ഒരു എം എൽ എ ഉണ്ടാകണമെന്ന രീതിയിൽ ഒരു പ്രവർത്തനവും കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയിട്ടില്ല. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ സ്ഥാനാർത്ഥികളും തോറ്റു. അതിൽ ഒരാളായ കൊട്ടാരക്കരയിലെ സ്ഥാനാർത്ഥിയെ സ്വന്തം ആൾ എന്ന രീതിയിൽ പ്രചരിപ്പിച്ചതുകൊണ്ട് അതും തോറ്റു. കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതും ചങ്ങനാശ്ശേരിയിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതും ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ചരട് വലിച്ചതും കൊടിക്കുന്നിലാണ്. അയാളുടെ ആഗ്രഹം ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും വേറെ ഒരാളും ഉണ്ടാകരുതെന്നാണ്. നിലവിലൊരു ജനപ്രതിനിധിയല്ലേ ഉള്ളൂ, ഇയാളെ കാണാൻ ആളുകൾ ഘോഷയാത്രയായിട്ട് അങ്ങ് ചെല്ലും. അങ്ങനെയുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരൻ ആയിട്ടുള്ള ആളാണ് കൊടിക്കുന്നിൽ. ഇതാണ് കെ കെ ഷാജു പറഞ്ഞ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ വിശേഷങ്ങൾ. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ എന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ, കൊടിയുടെ കൂടെ നിന്ന ഷാജുവിനറിയാം കൊടിയെ നന്നായിട്ട്. ഇയാളുടെ കൂടെ നിന്ന പലരും പറയും ഇതേ അഭിപ്രായങ്ങൾ. ഒരു കാലത്ത് ചെറ്റക്കുടലിലെ മാണിക്യമായിരുന്നു, ഇപ്പോൾ മണിമാളികയിലെ മാണിക്യമാണ്. ഇയാളുടെ സാമ്പത്തിക സ്രോതസ്സ് ഒന്ന് അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികൾ തന്നെ അന്വേഷിക്കണം. വെറുതെ ഒന്ന് അന്വേഷിച്ചോ, ഒന്നും കിട്ടില്ലെന്ന വിചാരത്തിൽ തന്നെ അന്വേഷിക്കണം. ഒന്നും കിട്ടില്ലായിരിക്കാം, പാവമാ പഞ്ചപാവം. പക്ഷേ കൂടെ നിൽക്കുന്നവർ തന്നെ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കോടിപതികളിൽ ഒരാളായിരിക്കും കൊടി എന്നാണ്. വെറുതെ കുശുമ്പുകൊണ്ട് പറയുന്നതായിരിക്കും വിട്ടുകള. അതുപോലെ ദോഹയിലെ ഒരു പ്രവാസി മലയാളി യുവതി ലോക്സഭാ സ്പീക്കർക്ക് ഒരു പീഡന പരാതി കൊടുത്തുവെന്ന് പറഞ്ഞു കേൾക്കുന്നു. അതും ആരെങ്കിലും ഈഗോ കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷേ വിവരാവകാശ രേഖയിൽ പരാതി കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും എതിരാളികൾ കൊടുപ്പിച്ചതായിരിക്കും കൊടിയെ നാണം കെടുത്താൻ. ഇതൊക്കെയാണെങ്കിലും ഷാജു പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് കൊടിയെ അറിയാവുന്നവർക്ക്, എപ്പോഴും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് സമയമാകുമ്പോൾ പറയാം.